നമസ്കാരം. സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പരിശോധിക്കാം പ്രധാന വാർത്തകൾ. സർക്കാരിനെതിരെ വീണ്ടും വി എം സുധീരൻ. വിവാദ ഉത്തരവുകൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തുകൾ ഫേസ്ബുക്കിലൂടെ പരസ്യമാക്കി. സർക്കാരിന്റെ സുതാര്യത ഇല്ലാതാക്കുന്ന തീരുമാനങ്ങളെന്ന് പരാമർശം. പരസ്യപ്രതികരണങ്ങൾ പാർട്ടിയിൽ ഐക്യമില്ലെന്ന സന്ദേശം അണികളിലെത്തിക്കുമെന്ന് വി ഡി സതീശൻ. യുഡിഎഫിലെ സീറ്റ് വിഭജന ചർച്ച തീരുമാനമാകാതെ നീളുന്നു. കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. കൂടുതൽ സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് കെ എം മാണി. തർക്കങ്ങൾ ഒഴിവാക്കാൻ എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ ധാരണ. സുധീരനെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞ് സംയുക്ത യോഗം. വടക്കാഞ്ചേരിയിലെ പ്രതിഷേധത്തിന് വഴങ്ങി കെ പി എ സി ലളിത. മത്സരിക്കാനില്ലെന്ന് സി പി എം നേതൃത്വത്തെ അറിയിച്ചു. ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഇതിനകത്ത് വേറെ ഒരാളിന്റെ പ്രേരണയില്ല. അത് ഞാൻ ഫോൺ ചെയ്ത് പറയായിരുന്നു, എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട്. തൃപ്പൂണിത്തുറയിൽ തന്റെ പേര് തള്ളിയെന്നത് വ്യാജ പ്രചാരണമെന്ന് പി രാജീവ്. അന്തിമ പട്ടിക വരുന്നതോടെ സി പി ഐ എമ്മിലെ തർക്കങ്ങൾ തീരുമെന്ന് പിണറായി വിജയൻ. മണിയുടെ മരണത്തിലെ ദുരൂഹത തുടരുന്നു. അവസാന നാളുകളിൽ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് സഹായികളുടെ മൊഴി. മറ്റു ജോലി കണ്ടെത്താൻ പറഞ്ഞതായും വെളിപ്പെടുത്തൽ. മണിയുടെ മൂത്രപരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷപദാർത്ഥം ഉള്ളിൽ ചെന്നതാകാം മരണകാരണമെന്നും അമൃത ആശുപത്രിയിലെ റിപ്പോർട്ടിൽ പരാമർശം. അംബേദ്കർ തിരിച്ചുവന്ന് ആവശ്യപ്പെട്ടാൽ പോലും നിലവിലുള്ള സംവരണം പിൻവലിക്കില്ലെന്ന് പ്രധാനമന്ത്രി. തന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്തവർ സർക്കാരിനെതിരെ അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും നരേന്ദ്രമോദി. സോളാർ കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് സരിതായസ് നായർ. കമ്മീഷന് നൽകിയ തെളിവുകളിൽ നടപടിയില്ല. ബെന്നി ബെഹനാൻ എം എൽ എക്ക് 5 ലക്ഷം രൂപ നൽകിയെന്ന് മൊഴി. പണം പിൻവലിച്ചതിന് തെളിവായി ബാങ്ക് അക്കൌണ്ട് രേഖകൾ കമ്മീഷന് കൈമാറി. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് വിശദമായി. സർക്കാരിന്റെ വിവാദ നടപടികൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ഹോപ്പ് പ്ലാന്റേഷൻ, വിജിലൻസിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കൽ തുടങ്ങിയ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ കത്തുകൾ സുധീരൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. കായൽ പുറമ്പോക്ക് ഉത്തരവ് പിൻവലിക്കണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിൽ ആവശ്യപ്പെട്ടു. ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ സർക്കാർ നടപടികൾ ആയുധമാക്കി തിരിച്ചടിക്കുകയാണ് വി എം സുധീരൻ. നേരത്തെ നൽകിയ കത്തുകൾ പുറത്തുവിട്ടാണ് നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി കൈമാറുന്ന റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് തോട്ടം ഉടമയെ സഹായിക്കുന്നത് മാത്രമെന്ന് സർക്കാരിന് നൽകിയ കത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. കോടികളുടെ സർക്കാർ ഭൂമി നഷ്ടപ്പെടുത്തുന്ന ഉത്തരവ് പിൻവലിക്കണം. സർക്കാരിന്റെ സുതാര്യത ഇല്ലാതാക്കുന്ന വിജ്ഞാപനമെന്നാണ് വിജിലൻസിനെ വിവരാവകാശ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ നടപടിയെ മറച്ചുപിടിക്കുന്നതായി ഇതിനെ ജനം കണക്കാക്കൂ. സോണിയാഗാന്ധിയുടെ മാർഗനിർദ്ദേശത്തിൽ കൊണ്ടുവന്ന വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത നഷ്ടപ്പെടുത്തുന്ന ഒന്നായി ആരും ഇതിനെ വിലയിരുത്തൂ എന്നും കത്തിൽ സുധീരൻ നിരീക്ഷിക്കുന്നു. കായൽ പുറമ്പോക്ക് റിസോർട്ടുകൾക്ക് കൈമാറിയ ഉത്തരവ് പിൻവലിക്കണമെന്ന് വി ഡി സതീശനും ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ചൊരു ചർച്ച ചെയ്തൊരു തീരുമാനം പാർട്ടി സർക്കാർ ഏകോപന സമിതി എടുത്തിട്ടില്ല. എടുക്കുന്നതിന് മുമ്പ് ആ തീരുമാനം ഒരു ഉത്തരവായി രംഗത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. എന്നാൽ പരസ്യപ്രതികരണം വിജയസാധ്യതയെ ബാധിക്കുമെന്ന അഭിപ്രായമുള്ള സതീശൻ വി എം സുധീരന്റെ രീതിയോട് പൂർണ്ണ യോജിപ്പില്ലെന്നും സൂചിപ്പിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സീറ്റ് നിർണയത്തിൽ വി എം സുധീരനെയും അനുകൂലികളെയും ഒതുക്കാൻ എ ഐ ഗ്രൂപ്പുകൾ തിരുവനന്തപുരത്ത് സംയുക്ത യോഗം ചേർന്നു. സുധീരൻ നിർദ്ദേശിക്കുന്നവരിൽ വിജയസാധ്യതയുള്ളവരെ മാത്രം അംഗീകരിച്ചാൽ മതിയെന്ന് യോഗം തീരുമാനിച്ചു. വിവാദ വിഷയങ്ങളിൽ പരസ്യപ്രതികരണം നടത്തി സുധീരന്റെ പ്രാധാന്യം കൂട്ടേണ്ടെന്നാണ് മറ്റൊരു തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ എയും ഐയും തമ്മിൽ തർക്കിക്കില്ല. അതേസമയം സുധീരൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി തർക്കമുന്നയിക്കും. സുധീരന്റെ നോമിനികളിൽ വിജയസാധ്യതയുള്ളവരെ മാത്രം അംഗീകരിച്ചാൽ മതിയെന്നാണ് മന്ത്രി കെ സി ജോസഫിന്റെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന ഗ്രൂപ്പുകളുടെ സംയുക്ത യോഗത്തിന്റെ തീരുമാനം. സീറ്റുകൾ വച്ചുമാറാനും തീരുമാനിച്ചു. വൈപ്പിനും പെരുമ്പാവൂരും തമ്മിലും കായംകുളവും ഉടുമ്പൻചോലയും തമ്മിലും വച്ചുമാറും. പരമാവധി സീറ്റുകളിൽ ഒറ്റപ്പേര് മാത്രമുള്ള പട്ടിക ഡൽഹിക്ക് നൽകണമെന്നതാണ് ധാരണ. ഇതുവഴി സുധീരൻ അനുകൂലികൾ ഉൾപ്പെടുന്ന പട്ടിക ഡൽഹിയിൽ എത്താതിരിക്കലാണ് ലക്ഷ്യം. സാധ്യതാ പട്ടികയിൽ ഒന്നിലധികം പേരുകൾ ഉൾപ്പെടുത്തിയതോടെ അസ്വസ്ഥരായ ഗ്രൂപ്പുകൾ തുടങ്ങിയ പരസ്പര ആശയവിനിമയത്തിനൊടുവിലാണ് ഒന്നിച്ച് രഹസ്യയോഗം. ഇതോടെ സുധീരവിരുദ്ധരും സുധീരനുമെന്ന നിലയിൽ വീണ്ടും കോൺഗ്രസ് ചേരിതിരിഞ്ഞു. നേരത്തെ മദ്യനയം, പാർട്ടി പുനഃസംഘടനാ വിഷയങ്ങളിലും ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായാണ് സുധീരനെ നേരിട്ടത്.
വിവാദ ഉത്തരവുകൾ ആയുധമാക്കി ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരെ ഒരുപോലെ പടനീക്കം നടത്തുകയാണ് സുധീരൻ. അതേസമയം വിവാദ വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരിച്ച് സുധീരനെ ആളാക്കേണ്ടെന്നാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. എന്നാൽ സുധീരന്റെ നീക്കത്തിൽ മുഖ്യമന്ത്രിക്കും ചെന്നിത്തലയ്ക്കും കടുത്ത അതൃപ്തിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മത്സരിക്കാനില്ലെന്ന് കെ പി എസ് സി ലളിത CPIM നേതൃത്വത്തെ അറിയിച്ചു. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാണ് പിന്മാറ്റമെങ്കിലും അവരുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉണ്ടായ വ്യാപക പ്രതിഷേധമാണ് പിന്മാറ്റത്തിലേക്ക് നയിച്ചത്. കെ പി എസ് സി ലളിതയുടെ പിന്മാറ്റം CPM സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൂടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി യോഗമാണ് KPSC ലളിതയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ജീവിതാവസാനം വരെ കമ്മ്യൂണിസ്റ്റുകാരിയായിരിക്കുമെന്ന് പരസ്യ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള KPSC ലളിത ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിലെ ശ്രദ്ധേയ സാന്നിധ്യമെന്നാണ് CPM വിലയിരുത്തിയത്. ലളിത മത്സരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം ഞെട്ടിച്ച് വടക്കാഞ്ചേരിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. നൂലിൽ കെട്ടിയിറക്കുന്ന സിനിമാക്കാരെ വേണ്ടെന്നായിരുന്നു പോസ്റ്ററുകൾ. തീരുമാനം മാറ്റേണ്ടെന്ന് സംസ്ഥാന സമിതി വീണ്ടും തീരുമാനിച്ചപ്പോൾ പ്രതിഷേധ പ്രകടനവും ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് KPSC ലളിതയുടെ പിന്മാറ്റം. എനിക്ക് വന്ന ഉടനെ തന്നെ ഞാൻ എത്തിയതേ ഉള്ളൂ. എത്തിയ ഉടനെ തന്നെ എനിക്ക് ഷൂട്ടിംഗ് ആയിരുന്നു. ഒരു 10 മിനിറ്റ് എനിക്ക് ഒരിടത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്ര കാലുവേദനയുണ്ട്. എനിക്ക് ശരീരം മൊത്തം ഇങ്ങനെ ഈ നടുവ് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒരുമാതിരി വിറയ്ക്കുന്ന മാതിരി തോന്നുക എനിക്ക്. അപ്പോൾ എനിക്കറിയാം ഞാൻ എന്തായാലും ഇതിനെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്ന് പ്രവർത്തിക്കണം. സംസ്ഥാന സെക്രട്ടറി നേരിട്ട് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായത് നേതൃത്വത്തിന് തിരിച്ചടിയായി. എന്നാൽ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള പ്രതിഷേധം വലിയ കാര്യമാക്കേണ്ടെന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നെന്ന് വരും. അതൊന്നും സ്ഥാനാർത്ഥി ലിസ്റ്റിനെയോ പൊതുവിലുള്ള CPMന്റെ പ്രവർത്തനത്തെയോ ബാധിക്കുന്നൊന്നല്ല. ഇതിനിടെ MLA ആകാനുള്ള മോഹം ഉപേക്ഷിച്ചതായി ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെ പലതവണ CPM ടിക്കറ്റിൽ മത്സരിച്ച ചെറിയാൻ ഇത്തവണ ജയസാധ്യതയുള്ള സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും ചെറിയാന്റെ ആവശ്യം CPM ചർച്ചകളിൽ വന്നില്ല. സീറ്റ് ഇല്ലെന്ന് ഉറപ്പായതോടെയാണ് ചെറിയാൻ മോഹം ഉപേക്ഷിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തൃപ്പൂണിത്തുറയിൽ ഇത്തവണ മത്സരിക്കാനില്ലെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇക്കാര്യം താൻ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും അറിയിച്ചിരുന്നതാണ്. തന്റെ പേര് സംസ്ഥാന നേതൃത്വം വീണ്ടും തള്ളിയെന്നത് വ്യാജ പ്രചാരണമാണെന്നും കെ ബാബുവിനെ തോൽപ്പിക്കാൻ പറ്റിയ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ തൃപ്പൂണിത്തുറയിൽ അവതരിപ്പിക്കുമെന്നും പി രാജീവ് പറഞ്ഞു. ഒരു കമ്മിറ്റിക്കകത്തും സ്ഥാനാർത്ഥിയാകുന്ന നിർദ്ദേശം ഒരു ഘട്ടത്തിലും വയ്ക്കാത്തതാണെന്ന്, ഒരു ഘട്ടത്തിലും തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചും എന്റെ അഭിപ്രായം ഞാൻ തന്നെ മത്സരിക്കുന്നത് ഒരു ഘട്ടത്തിലും പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. പക്ഷേ പൊതുവേ അങ്ങനെ അഭിപ്രായം വന്നപ്പോൾ പാർട്ടിക്ക് അകത്തും ചർച്ചയായിട്ടുണ്ടാവും. പക്ഷേ സംസ്ഥാന കമ്മിറ്റി എറണാകുളം പോലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയ്ക്കകത്ത് സംഘടനാ രംഗത്ത് നേതൃത്വം നൽകാനാണ് ഈ ഘട്ടത്തിൽ ആവശ്യം എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് പാർട്ടി കേഡർ എന്ന നിലയിൽ മറ്റൊരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം കൂച്ചുവിലം കെട്ടുന്ന പ്രചാരണങ്ങൾക്കിടെയാണ് പി രാജീവ് തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. താൻ മത്സരിക്കാനില്ല. ജില്ലാ സെക്രട്ടറി എന്ന വലിയ ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താതെ CPM ഒത്തുകളിക്കുന്നെന്ന പ്രചാരണം അവാസ്തവമാണ്. ഞങ്ങളുടെ അണികൾ അനുഭാവികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകും. കാരണം ഇനി ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത് സംബന്ധിച്ച് തർക്കങ്ങൾക്കിടയാക്കി ഞങ്ങളുടെ വിജയ സാധ്യത, ഞങ്ങൾ തൃപ്പൂണിത്തുറ നന്നായി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്, അതിനെ ദുർബലപ്പെടുത്താൻ മാത്രമേ അത്തരം പ്രചാരവേലകൾ സഹായിക്കുകയുള്ളൂ. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം വൈകില്ല. പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നുമുള്ള പൊതുസമ്മതരെ പരിഗണിക്കുന്നുണ്ടെന്നും രാജീവ് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റിയ കാര്യം LDF നേതാക്കൾ ആരും തന്നെ അറിയിച്ചില്ലെന്ന് PC ജോർജ്. ഇടതു പാർട്ടികൾ ആരെയെങ്കിലും ചതിക്കുമെന്ന് കരുതുന്നില്ല. പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കും. സഭ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണോ എന്ന് LDF ആലോചിക്കണമെന്നും ജോർജ് കോട്ടയത്ത് പറഞ്ഞു. CPMന്റെയോ CPIയുടെയോ അല്ലെങ്കിൽ ജനത അല്ലെങ്കിൽ നമ്മുടെ NCP ഉൾപ്പെടെയുള്ള ഒരു കക്ഷി നേതാക്കന്മാരും ഇങ്ങനെ അഭിപ്രായം അറിയിച്ചിട്ടില്ല. എന്നോട് പൂഞ്ഞാറിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിരിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒരു നേതാവല്ല, മുഴുവൻ നേതാക്കന്മാരും. കാതലിക്ക് എനിക്ക് പിന്തുണയില്ല എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല, എനിക്കറിയില്ല. ഞാൻ പൂഞ്ഞാറിന്റെ സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് എനിക്ക് പിന്തുണ തരുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചതിയന്മാരുടെ പാർട്ടിയാണെന്ന് ഞാൻ കരുതുന്നത്. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ ശക്തമായ സാന്നിധ്യമാകാൻ AIADMK. കേരളത്തിലെ AIADMK സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ തമിഴ്നാട്ടിൽ നടത്തുന്ന പോലെയുള്ള പദ്ധതികൾ ഇവിടെയും നടപ്പാക്കുമെന്നാണ് വാഗ്ദാനം. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ 68-ാം പിറന്നാൾ ആഘോഷം എന്ന പേരിലാണ് AIADMK കുമളിയിൽ സമ്മേളനം നടത്തിയത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള തമിഴ്നാട് ജയിൽ വകുപ്പ് മന്ത്രി SP വേലുമണിയായിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥി.
ചടങ്ങിൽ മന്ത്രി വായിച്ച ജയലളിതയുടെ കത്തിലൂടെ കേരളത്തിൽ ഇത്തവണയും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു. சட்டமன்ற பொதுத் தேர்தலில் அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தின் சார்பில் வேட்பாளர்கள் நிறுத்தப்பட இருக்கிறார்கள். அவர்கள் அனைவரையும் மகத்தான வெற்றி பெறச் செய்து உங்கள் அனைவரையும் அன்போடு கேட்டுக்கொள்கிறேன். ஜில்லையுடைய விவித பாகத்து நின்றாய் நூறுகணக்கின் பேரான பரிபாடியில் பங்கெடுக்கெத்தியது. ഈ ആൾക്കൂട്ടം വോട്ടായി മാറിയാൽ ഇരുമുന്നണികൾക്കും ഭീഷണിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 9 സ്ഥാനാർത്ഥികളിൽ 6 പേരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും അണ്ണാ ഡി എം കെയ്ക്കുണ്ട്. ഇടുക്കിയിൽ തമിഴ് വോട്ടുകൾ കൂടുതലുള്ള പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനം. ശാന്തൻപാറയിലെ ഏലത്തോട്ടം ഉടമയും വ്യവസായിയുമായ സി അബ്ദുൾ ഖാദറായിരിക്കും പീരുമേട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെന്നാണ് സൂചന. ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന കാര്യം ജയലളിതയായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. തമിഴ് ഭാഷാവികാരം മുതലാക്കി ഇടുക്കിയിലെ 3 മണ്ഡലങ്ങളിലെങ്കിലും നിർണായക ശക്തിയാകാനാണ് AIADMK യുടെ ശ്രമം. കുമളിയിൽ നിന്നും KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ, കലാഭവൻ മണിയുടെ ശരീരത്തിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി തെളിഞ്ഞു. മണിയെ ചികിത്സിച്ച കൊച്ചിയിലെ ആശുപത്രിയിലെ ലാബ് റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. എന്നാൽ കരൾ രോഗത്തെ തുടർന്ന് അവസാന ദിവസങ്ങളിൽ കലാഭവൻ മണി ഏറെ ദുഃഖിതനായിരുന്നുവെന്നാണ് സഹായികൾ പോലീസിന് മൊഴി നൽകിയത്. ഇക്കഴിഞ്ഞ മാർച്ച് 5 കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടുപിന്നാലെയാണ് കലാഭവൻ മണിയുടെ മൂത്രപരിശോധന നടത്തിയത്. ഇതിന്റെ ഫലം തൊട്ടടുത്ത ദിവസം ലഭിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിലാണ് മൂത്രത്തിൽ കഞ്ചാവിന്റെ സാന്നിധ്യമുള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു ലഹരിമരുന്നായ കറുപ്പിന്റെ സാന്നിധ്യവുമുണ്ട്. ഇത് ഒരുപക്ഷെ വേദനസംഹാരികളായ മരുന്നുകളിൽ അടങ്ങിയിട്ടുള്ളതാണോ എന്നും സംശയമുണ്ട്. മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് ചാലക്കുടിയിൽ വെച്ച് ബോധം കെടുത്തുന്ന മരുന്ന് കുത്തിവെച്ചതായി ഡോക്ടർ തന്നെ മൊഴി നൽകിയിരുന്നു. എന്നാൽ കഞ്ചാവിന്റെ സാന്നിധ്യം എങ്ങനെ വന്നെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. സുഹൃത്തുക്കളുമൊത്തുള്ള തലേന്നത്തെ ആഘോഷത്തിൽ കഞ്ചാവ് ലേഹ്യം പോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ മണിയുടെ ഉള്ളിൽ വിഷപദാർത്ഥങ്ങൾ ചെന്നിട്ടുള്ളതായി ആശുപത്രിയുടെ റിപ്പോർട്ടിലുമുണ്ട്. എന്നാൽ മരണകാരണമായി എന്ന് കരുതുന്ന കീടനാശിനിയുടെ സാന്നിധ്യം മൂത്രപരിശോധനയിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിനിടെ കരൾ രോഗത്തെ തുടർന്ന് അവസാന ദിവസങ്ങളിൽ മണി ഏറെ ദുഃഖിതനായിരുന്നെന്ന് സഹായികൾ പോലീസിന് മൊഴി നൽകി. മറ്റ് എന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്ന് തങ്ങളോട് പറഞ്ഞിരുന്നതായും സഹായികളായ അരുൺ, മുരുകൻ, വിപിൻ എന്നിവർ പോലീസിനോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കലാഭവൻ മണിയുടെ മരണം ആത്മഹത്യയാണെന്ന് സംശയിക്കാവുന്ന സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിലെ ചില പൊരുത്തക്കേടുകൾ പോലീസിനെ കുഴയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൊലപാതക സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. കടുത്ത വിഷാദ രോഗത്തിലൂടെയാണ് അവസാന മാസങ്ങളിൽ മണി കടന്നുപോയതെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഗുരുതരമായ കരൾ രോഗം, കുടുംബത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവ മൂലം അവസാന 2 മാസം മണി പൂർണ്ണമായും വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കാനിടയുള്ളതായി പോലീസ് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇവയാണ്. ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി രൂക്ഷഗന്ധമുള്ള ഒന്നാണ്. ബലമായി ഒരാൾക്ക് ഇത് ഒഴിച്ചു നൽകാനാവില്ല. അമൃത ആശുപത്രിയിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതുവരെ മണിക്ക് പൂർണ്ണമായും ബോധമുണ്ടായിരുന്നു. ബലമായി ആരെങ്കിലും ഇത് നൽകിയിരുന്നുവെങ്കിൽ രാവിലെ പരിശോധിച്ച ഡോക്ടർ സുമേഷിനോടോ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരോടോ മണിക്ക് ഇക്കാര്യം പറയാമായിരുന്നു. മാത്രമല്ല, ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ച ഡോക്ടർ സുമേഷിനെ എതിർക്കുകയും ആക്രമണ സ്വഭാവം കാണിക്കുകയുമായിരുന്നു മണിയെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണമില്ലാതെ കീടനാശിനി പാടിയിൽ കൊണ്ടുവരില്ല. February 20 ശേഷം സ്വന്തം വീട്ടിൽ നിന്നും മാറി നിന്ന മണിയെ ഈ മാസം ആദ്യം കീടനാശിനി കുപ്പി കണ്ടെത്തിയ വാഴത്തോപ്പിൽ കണ്ടിരുന്നതായി മൊഴി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, രാത്രിയിലെ പാട്ടിക്ക് ശേഷം മണി പെപ്സിയുമായാണ് കിടപ്പ് മുറിയിലേക്ക് പോയതെന്നും സാക്ഷിമൊഴികളുണ്ട്. എന്നാൽ ആത്മഹത്യക്കുള്ള ഈ സാധ്യതകളെ പൂർണ്ണമായും തള്ളുന്നതാണ് പാടിയിൽ ആദ്യം ചികിത്സയ്ക്കെത്തിയ നഴ്സിനോടുള്ള മണിയുടെ പ്രതികരണം. തനിക്ക് ഗ്ലൂക്കോസ് നൽകണമെന്ന് മണി തന്നെ നഴ്സിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ആത്മഹത്യക്ക് തുനിഞ്ഞ ഒരാൾ എന്തിന് ഇതാവശ്യപ്പെടണം എന്നതാണ് പ്രധാന ചോദ്യം. ബലം പ്രയോഗിച്ച വിഷം കൊടുക്കാനുള്ള സാധ്യതയാണ് മറ്റൊന്ന്. അങ്ങനെയെങ്കിൽ ബലം പ്രയോഗിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണണം. മണിയുടെ കിടപ്പുമുറി ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. പാടിയുടെ മറ്റു ഭാഗങ്ങളെല്ലാം സാധാരണ നിലയിലും. ഇത് കൊലപാതക സംശയങ്ങൾ ഉയർത്തുന്നു. മാത്രമല്ല, അബോധാവസ്ഥയിൽ വിഷം നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അതിന് ശ്രമിക്കുന്നവർ രൂക്ഷഗന്ധമുള്ള വിഷം തന്നെ തെരഞ്ഞെടുക്കുമോ എന്ന സംശയവും ബാക്കി. എന്തായാലും കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ സത്യം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. തൃശൂരിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊച്ചി മെട്രോയുടെ 2-ാം ഘട്ട പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി. ആലുവ മുട്ടമ്പിയാടിൽ നിന്ന് ഇടപ്പള്ളി വരെയുള്ള 6 കിലോമീറ്റർ ദൂരം യാത്രക്കാരുമായാണ് മെട്രോ ഓടിയത്. 3 ഘട്ടങ്ങളിലായി പല വേഗത്തിലായിരുന്നു ഇന്നത്തെ പരീക്ഷണ ഓട്ടം.
രാവിലെ 9:40 ആലുവ മുട്ടമ്യാടിൽ നിന്നും 10 കിലോമീറ്റർ വേഗത്തിൽ മെട്രോ ട്രെയിൻ ഇടപ്പള്ളി ടോഡിൽ 40 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി. തിരിച്ച് 15 കിലോമീറ്റർ വേഗത്തിൽ മുട്ടമ്യാടിലെത്തിയത് 30 മിനിറ്റ് കൊണ്ട്. 20-30 കിലോമീറ്റർ വേഗതയിലും പരീക്ഷണോട്ടം നടത്തി. KMRL DMRC ഉദ്യോഗസ്ഥരും യാത്രക്കാരായി ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റഡ് ട്രെയിൻ ഓപ്പറേറ്റിംഗ് സംവിധാനം മെട്രോയിൽ ഘടിപ്പിച്ചിരുന്നു. ആദ്യ പരീക്ഷണോട്ടത്തിലെ പിഴവുകളെല്ലാം പരിഹരിച്ച ശേഷമായിരുന്നു രണ്ടാം ഘട്ടം. സ്റ്റേഷനുകളുടെ നിർമ്മാണവും സിഗ്നലിംഗ് ജോലികളും പൂർത്തിയാക്കിയ ശേഷം അടുത്ത മെയ്യിൽ പാലാരിവട്ടം വരെ പരീക്ഷണോട്ടം നടത്തും. ജൂലൈയിൽ മഹാരാജസിലേക്കും നീട്ടും. രണ്ടാംഘട്ട പരീക്ഷണോട്ടം കൂടി വിജയകരമായതോടെ നവംബറിൽ ആദ്യത്തെ യാത്രാ സർവീസ് തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് KMRL DMRC. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. സോളാർ കമ്മീഷന്റെ നടപടികളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് സരിതായസ് നായർ. താൻ നൽകിയ തെളിവുകളിൽ നടപടിയെടുക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നുവെന്ന് കമ്മീഷൻ സിറ്റിംഗിനെത്തിയ സരിത പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി ബെന്നി ബെഹനാൻ മുഖ്യമന്ത്രിക്കായി തന്നെ വിളിച്ചെന്ന് സരിത കമ്മീഷനിൽ പറഞ്ഞു. പാർട്ടി ഫണ്ടിലേക്കെന്ന പേരിൽ 5 ലക്ഷം രൂപ ബെന്നി ബെഹനാന് നൽകിയിട്ടുണ്ട്. 2012 ഓഗസ്റ്റിൽ പണം കൈമാറിയതിന്റെ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും സരിത കമ്മീഷനിൽ മൊഴി നൽകി. ഞാനൊരു ജുഡീഷ്യൽ ഒരു കമ്മീഷനെ വിശ്വസിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുകൊടുത്തു. ഏതിപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തവരും ഞാനും നമ്മളും ഒക്കെ അപ്രോച്ച് ചെയ്യുന്നത് നീതി കിട്ടുമെന്ന് വെച്ചിട്ടാണ്. ആ നീതി കാലതാമസം കൊണ്ട് ഒരു നീതി കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അത് എനിക്ക് ഡിലേഡ് ഡിസിഷൻ വിൽ ബി ഡിലേഡ് ഡിസിഷൻ. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാനിതിപ്പോൾ ബഹുമാനാർത്ഥം ഇപ്പോഴെനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്നു സംസാരിച്ചു. എനിക്കതിൻ്റെ എന്ന് വെച്ചാൽ ജനങ്ങളിലെത്തണം. നാളെ ഒരു കാലത്ത് പിന്നെയും ഇങ്ങനെയുള്ള കള്ളന്മാരെ ജയിപ്പിച്ച് വിടുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിലേക്ക് കേരളം പോകരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് വിട്ടേരെ. ഡോക്ടർ BR അംബേദ്കർ തിരിച്ചുവന്ന് ആവശ്യപ്പെട്ടാൽ പോലും ഇന്ത്യയിൽ നിലവിലുള്ള സംവരണം പിൻവലിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്തവർ സർക്കാരിനെതിരെ അസത്യപ്രചരണം നടത്തുകയാണെന്നും മോദി ദില്ലിയിൽ അംബേദ്കർ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. കതിരൂർ മനോജ് വധക്കേസിൽ PJയരാജൻ സമർപ്പിച്ച ജാമ്യഹർജി വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. CBIയുടെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് മാറ്റിവെച്ചത്. അതേസമയം കാൽമുട്ട് വേദനയെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും PJയരാജനെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റി. മനോജ് വധക്കേസിൽ ജയരാജൻ സമർപ്പിച്ച ജാമ്യഹർജിയിൽ കഴിഞ്ഞ ദിവസം തന്നെ വാദം പൂർത്തിയായതിനാൽ ഇന്ന് വിധി പറയുമെന്നായിരുന്നു കരുതിയത്. രാവിലെ കേസ് പരിഗണിച്ച കോടതി പക്ഷേ CBIയുടെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെന്നറിയിച്ചു. ഈ സമയം CBI പ്രോസിക്യൂട്ടർ കോടതിയിൽ ഇല്ലാത്തതിനാൽ കേസ് നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. മനോജ് വധക്കേസിൽ ജയരാജൻ നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജി തള്ളിക്കൊണ്ട് ജയരാജനെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇക്കാര്യം CBI പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം കീഴ്ക്കോടതിയിലും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ചില വിശദീകരണം ആവശ്യമുണ്ടെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രാവിലെ ജയരാജനെ കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റി. കാൽമുട്ട് വേദന കൂടുതലാണെന്ന് അറിയിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലെത്തിച്ചത്. എക്സ്റേ എടുത്ത് നടത്തിയ പരിശോധനയിൽ കാൽമുട്ടിനും കൈക്കുഴയ്ക്കും നീരുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി ജയരാജനെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. കനത്ത പോലീസ് സുരക്ഷയിലാണ് ജയരാജനെ ആശുപത്രിയിലെത്തിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. മോഹിനിയാട്ടവും കഥകളിയും ആസ്വദിക്കാനായി ശ്രീലങ്കൻ താരങ്ങൾക്ക് ബംഗളൂരുവിൽ പ്രത്യേക വിരുന്ന്. ദിനേശ് ശാന്തിമലും ടീം ക്യാപ്റ്റൻ ആഞ്ചലോ മാത്യൂസും ഭാര്യമാരുമൊത്താണ് കേരളീയ രീതിയിലുള്ള വിരുന്നിനെത്തിയത്. മോഹിനിയാട്ട ചുവടുകളും കഥകളിയും, ഇന്ത്യൻ രുചി വിളമ്പിയ ഭക്ഷണശാല, സൂപ്പർ ഹിറ്റ് തമിഴ് ഹിന്ദി സിനിമാ ഗാനങ്ങൾ ചേർത്തൊരുക്കിയ സംഗീതരാവ്, ബംഗളൂരുവിലെ താജ് വെസ്റ്റേണിൽ നടന്ന വിരുന്ന് ശ്രീലങ്കൻ താരങ്ങൾക്ക് പുതിയ അനുഭവമായി. മലയാള തനിമയുള്ള കാഴ്ചകൾ അറിയാൻ മിക്കവരും ഭാര്യയ്ക്കും സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് എത്തിയത്. ടീം ക്യാപ്റ്റൻ ആഞ്ചലോ മാത്യൂസിന്റെ ഭാര്യ ഹെഷാനി സിൽവയും ദിനേശ് ചാന്തിമേലന്റെ ഭാര്യ ഹിഷിക ജയശേഖരുടെയും സാന്നിധ്യം ശ്രദ്ധേയമായി. പരിക്ക് കാരണം നാട്ടിലേക്ക് തിരിച്ചുപോയ ലസിത് മലിംഗയെ ഒഴിച്ച് മുഴുവൻ പേരും വിരുന്നിൽ പങ്കെടുത്തു. ടീമിന്റെ സ്പോൺസർമാരായ കോൺഫിഡന്റ് ഗ്രൂപ്പാണ് ശ്രീലങ്കൻ താരങ്ങൾക്ക് വിരുന്നൊരുക്കിയത്. എല്ലാവർക്കും ഒരു ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ്സ് വി ഹാവ് ടേക്കൻ ദ ബെസ്റ്റ് അദർ ടീം, ശ്രീലങ്കൻ ടീം. പിന്നെ ശ്രീലങ്ക നമ്മുടെ സിസ്റ്റർ കൺട്രി പോലെയല്ലേ. ലോക ചാമ്പ്യന്മാരുടെ തലക്കനമില്ലാതെ വിരുന്നിലുടനീളം കളിചിരിയിൽ ടീമംഗങ്ങൾ പങ്കാളിയായി. യാതൊരു മടിയും കൂടാതെ ആവശ്യപ്പെട്ടവർക്കെല്ലാം ഒപ്പം സെൽഫിക്കും തയ്യാറായി. ബംഗളൂരുവിൽ നിന്ന് അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.
സർക്കാരിനെതിരെ വീണ്ടും വി എം സുധീരൻ. വിവാദ ഉത്തരവുകൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തുകൾ ഫേസ്ബുക്കിലൂടെ പരസ്യമാക്കി. സർക്കാരിന്റെ സുതാര്യത ഇല്ലാതാക്കുന്ന തീരുമാനങ്ങളെന്ന് പരാമർശം. പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയിൽ ഐക്യമില്ലെന്ന സന്ദേശം അണികളിലെത്തിക്കുമെന്ന് വി ഡി സതീശൻ. യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ച തീരുമാനമാകാതെ നീളുന്നു. കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. കൂടുതൽ സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ എം മാണി. തർക്കങ്ങൾ ഒഴിവാക്കാൻ എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ ധാരണ. സുധീരനെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞ് സംയുക്ത യോഗം. വടക്കാഞ്ചേരിയിലെ പ്രതിഷേധത്തിന് വഴങ്ങി കെ പി എ സി ലളിത. മത്സരിക്കാനില്ലെന്ന് സി പി ഐ എം നേതൃത്വത്തെ അറിയിച്ചു. മത്സരത്തിനില്ലെന്ന് നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് പി രാജീവ്. അന്തിമ പട്ടിക വരുന്നതോടെ സി പി ഐ എമ്മിലെ തർക്കങ്ങൾ തീരുമെന്ന് പിണറായി വിജയൻ.